ഗൈസ് അപ്പതാ നമ്മള് ഇപ്പൊ പോകുന്നത് ഹോസ്പിറ്റലിലേക്കാണ് കേട്ടോ. വെളുപ്പിനെ പോവാണ്. 6 മണി ആയിട്ടുള്ളൂട്ടെ. നമുക്ക് കുഞ്ഞുവിന് ചെറുതായിട്ടൊരു വെള്ളം പോണ പോലെ ഫീൽ ചെയ്തു. അപ്പൊ നമ്മള് വൈകിക്കണ്ട വെച്ചു, ഡോക്ടറെ വിളിച്ചപ്പോ കൊണ്ടുവന്നോളാൻ പറഞ്ഞു. അപ്പതാ നമ്മള് നേരെ അശ്വിനിക്ക് പോയിക്കൊണ്ടിരിക്കയാണ്. പോയിട്ട് വരാ. ഇന്നലെ ചെറുതായിട്ട് അവൾക്ക് അടിവയറ് വേദന ഉണ്ടായിരുന്നു, പക്ഷെ അത് അപ്പൊ തന്നെ മാറും ചെയ്തു. നൈറ്റ് അപ്പതാ ഞങ്ങളിപ്പോ ഇല്ല വെള്ളം പൊട്ടി പറഞ്ഞ വെയിറ്റിംഗ് ഒന്നും ഇല്ലല്ലോ. മറ്റന്നാ ബുധനാഴ്ചയാണ് അഡ്മിറ്റ് ആവാൻ പറഞ്ഞത്. അപ്പൊ ഇപ്പൊ നമ്മള് പോയിട്ട് ഇനി അഡ്മിറ്റ് ആവുകയാണ് ഗൈസ്. അച്ഛു ഇപ്പൊ നമ്മളെ ഇടിക്ക പോണേ. ഡോക്ടറെ അടുത്ത് പോയിട്ട് നമുക്ക് എന്താ തരാ ഡോക്ടറ്? ഉണ്ണിവാവിന് തരും പറയേ. അച്ഛൻ ഉണ്ണിവാവ് എപ്പോ വരുമെന്ന് നോക്കി നിൽക്കുകയാണ്. അപ്പൊ ഇനി നമ്മൾ അവിടെ പോയിട്ട് ബാക്കി കാണിക്കാം. ഇതൊരു മനുഷ്യന്റെ അവസ്ഥയാണ് കേട്ടോ. ഒരു ഗർഭിണിയായ സ്ത്രീ അല്ലെങ്കിൽ ഒരു പെൺകുട്ടി, എന്റെ പെങ്ങളിനെ നമ്മള് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് ഇറക്കി നടത്തേണ്ടി വരുന്ന ഒരു അവസ്ഥയുണ്ട്. കാരണം അവൾക്ക് വെള്ളം പൊട്ടിയിട്ട് ഇത്തിരി വെള്ളം വന്ന സമയത്ത് ഡോക്ടർ വിളിച്ചു പറഞ്ഞു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കാൻ വന്നോളൂ എന്ന് പറഞ്ഞ സമയത്ത് നമ്മൾ പെട്ടെന്ന് വണ്ടിയൊക്കെ എടുത്ത് വേഗം വന്ന സമയത്ത് ഒരു പാലത്തിൻ്റെ പണി, ഇത്ര കാലമായിട്ട് ആ പാലത്തിൻ്റെ പണി, ആ റോഡൊന്ന് ശരിയാക്കാണ്ട് അവളിനെ പകുതി വെച്ച് ഇറക്കി തിരിച്ച് നടത്തിക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ടായിരുന്നു. സത്യം പറയണമെങ്കിൽ വളരെ വിഷമമുണ്ട്. കാരണം നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെ നടക്കുകയുള്ളൂ. കാരണം എന്തെങ്കിലും ഒരു കാര്യത്തിന്, കാരണം ഈ റോട്ടിൽ കൂടെ ഞാൻ ആ വണ്ടിയിലൊരു 80 അല്ലെങ്കിൽ 50 സ്പീഡിൽ വന്നാലടക്കം അത്രയും കുലുക്കം വരുന്ന സമയമാണ്. അത്രയും കുലുക്കത്തിൽ വന്നിട്ട് കയറേണ്ട അവസ്ഥയാണ്. ഇങ്ങനെ അവസ്ഥ സത്യം പറഞ്ഞാൽ ലോകത്ത് ഒരു മനുഷ്യൻ ഉണ്ടാവരുത് കേട്ടോ. അത്രയ്ക്ക് വിഷമം കൊണ്ട പറയുന്നത്. നമ്മളിപ്പോൾ തൽക്കാലം നമ്മൾ പെട്ടെന്ന് നടന്നിട്ടും വണ്ടിയിൽ നല്ല പെടയൊക്കെ പടച്ചിട്ടും നമ്മൾ തൽക്കാലത്തേക്ക് ഇപ്പോൾ നമ്മുടെ അശ്വിനി ഹോസ്പിറ്റൽ തൃശ്ശൂർ നമ്മൾ എത്തിയിട്ടുണ്ട്. കുട്ടി അച്ഛൻ്റെ ഉണ്ണിൻ്റെ മാലിപുരം പോയി ഹാർട്ട് ബീറ്റ് കുട്ടിയുടെ മറ്റേ മാലിയും കമ്മലൊക്കെ ഊരാൻ വേണ്ടി ഇപ്പൊ ഫ്രണ്ട്സ് നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പൊ കുഞ്ഞുമോളിന്റെ ഡെലിവറി റൂമിലേക്ക് കയറ്റിയിട്ടുണ്ട്. പെയിൻ വന്നു തുടങ്ങിയിട്ടില്ല, ജസ്റ്റ് വെള്ളം ഇല്ലമ്മോ വെള്ളത്തിനതാണ്. അപ്പൊ നമുക്ക് ഇപ്പോഴാണ് കേട്ടോ റൂം കിട്ടിയത്. നമുക്ക് 108-ാമത്തെ റൂമാണ് കിട്ടിയേക്കുന്നത്. പിന്നെ ഫില്ല് ചെയ്യാൻ വേണ്ടിട്ട് കുറച്ച് സാധനങ്ങൾ തന്നിട്ടുണ്ട്. അതെ, ഇതൊക്കെ നമുക്ക് സമ്മതപത്രം, അതുപോലെ തന്നെ റൂം നമ്പറിൻ്റെ ഇത്. പിന്നെ നമ്മൾ ഇതിൽ കാണിക്കാൻ പറഞ്ഞോട്ടോ അമ്മ ഈ സാധനം എന്താണ്. ഇത് ബില്ല് അടച്ചിട്ട് ലാബിൽ കാണിക്കാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ മരുന്നില്ലേ, ഈ മരുന്നൊക്കെ വാങ്ങാനും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മളിത് ഇതാണ്ടോ നമ്മുടെ റൂം. ഇതാ ഇതാണ് റൂം. കമളം അതാ വ്ലോഗ്, ഇവിടുത്തെ അച്ചുവിന്റെ വ്ലോഗും ഇവിടെ തുടങ്ങിയിട്ടുണ്ട് ഗൈസ്. അപ്പൊ എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ്. എന്ത് പറയുന്നു ഈ ഒരു അവസരത്തിൽ? എന്തിന്റെ ലാബിലേക്ക് അത് കൊണ്ടുപോകണ്ട്. അപ്പൊ നമ്മുടെ ബാഗുകളെല്ലാം തൽക്കാലത്തേക്ക് ഇപ്പൊ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ എഴുതിയിട്ട് എന്താണ് അത് സൈൻ ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്, മനസ്സിലാവണ്ട. അതുപോലെ അത് കറക്റ്റായിട്ട് എഴുതുക.
കഴിഞ്ഞു. പിന്നെ നമ്മുടെ വേറൊരു പേപ്പർ അതിൻ്റെ അടുത്ത് ഒപ്പിട്ട് വാങ്ങിയിട്ടായിരുന്നു ഇപ്പോൾ. ഓക്കെ, അപ്പോൾ നമ്മുടെ റൂമിൻ്റെ പുറത്തുള്ള ഭാഗം കാണിക്കാം. ഇവിടെ സ്പോർട്സ് കൗൺസിലിൻ്റെയാണ് തോന്നുന്നത് ഈ ഒരു ഭാഗം. അതെ, അതായത് സ്പോർട്സ് കൗൺസിലിൻ്റെയാണ്. ഇപ്പോൾ നമ്മുടെ ഏകദേശം റൂം കുഴപ്പമില്ല, നമുക്ക് രണ്ടുപേർക്ക് മൂന്ന് ഇരിക്കാനുള്ള റൂം ഏകദേശം ഉണ്ട്. അപ്പോൾ ഗൈസ്, ഇതാ നമ്മൾ റൂമിലേക്ക് എത്തി കേട്ടോ. അപ്പോൾ നമ്മൾ ബില്ലും ഏകദേശം എല്ലാം അടച്ചു. നമ്മൾ എന്തൊക്കെ അടച്ചു? ഇപ്പോൾ എവിടേക്കൊക്കെ പോയി? ആ, ഇങ്ങോട്ട് ഇവിടെ ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇങ്ങോട്ട് വന്ന് ലാബിൽ പോയി, പിന്നെ മരുന്ന് വാങ്ങാൻ പോയി, പിന്നെ അഡ്വാൻസ് കൊടുക്കും. കാരണം ഇന്നലെ രാത്രി ചെറിയൊരു പെയിൻ കുഞ്ഞുമോൾക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഇന്നലെ തന്നെ പോവാം. പക്ഷെ അവർ പറഞ്ഞു വെയിറ്റ് ചെയ്തിട്ടിരുന്നു. പക്ഷെ രാവിലെ ആകുമ്പോൾ എന്തോ വെള്ളം പൊട്ടി. അപ്പോൾ പെട്ടെന്ന് രാവിലെ ആറ് മണിക്ക്. അപ്പോൾ ഉറക്കത്തുനിന്ന് സത്യം പറഞ്ഞാൽ എണീച്ച് പല്ലും കൂടി തേച്ചിട്ടില്ല. സത്യം പറഞ്ഞാൽ പല്ലും കൂടി രണ്ട് ആരും തേച്ചിട്ടില്ല. പെട്ടെന്ന് തന്നെ വേഗം വണ്ടി എടുത്ത് ഒരു മണിക്കൂറിനുള്ളിൽ പാലക്കാട് നിന്ന് തൃശ്ശൂർ. സത്യം പറഞ്ഞു ഉറപ്പാണ് ഞാൻ പറയുകയാണെങ്കിൽ, ഓവർ സ്പീഡിന് ഫൈന് എന്തായാലും നമ്മുടെ ഈ ഒരു ഇതിന് ഉണ്ടാവും. അപ്പം അങ്ങനെയായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ കുടിച്ചിട്ടില്ല ഈ ഒരു കോലത്ത്. അതുകൊണ്ടാണ് കേട്ടോ മെയിൻ ആയിട്ട് വന്നത്. ഇപ്പം കുഞ്ഞുമോളെ ലാബ് റൂമിൽ കയറി. പെയിൻ ഇതുവരെ സ്റ്റാർട്ടായിട്ടില്ല, വെള്ളം പോകുന്നുണ്ട്. അപ്പം ഡോക്ടർ ഒരു 8 മണിയാകുമ്പോൾ ഇന്ന് തന്നെ മിക്കവാറും നമ്മുടെ ആള് വെയിറ്റിംഗ് ആണ്. എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. ഉച്ചയാകുമ്പോ അമ്മൂന്റെ അച്ഛനും അമ്മയൊക്കെ ചോറായിട്ട് വരാൻ തോന്നിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോ ഇതുവരെയുള്ള അപ്ഡേറ്റ് സത്യം പറഞ്ഞാൽ ഇതാണ് കേട്ടോ. കാരണം നമുക്ക് റൂം കിട്ടി, ഇനി റൂം ക്ലീൻ ചെയ്യണം. ക്ലീൻ ചെയ്യാൻ വേണ്ടി അവര് വരാൻ പറഞ്ഞിട്ട് രാവിലെയാണ് ഇവിടെ നിന്ന് വേറെ ടീം പോയത്. അപ്പോ ഒരു വേറെ സംഭവം എന്ന് പറയാൻ ട്വിസ്റ്റ് ഉണ്ട്. ഈ റൂമിന്റെ തൊട്ടപ്പുറത്തെ റൂമാണ്. കാരണം നമുക്ക് കിട്ടിയ റൂം എന്ന് പറയുന്നത് 108 അച്ഛന് നമുക്ക് അച്ഛൻ കാരണം അമ്മ ഡെലിവറി ആയിട്ട് കിടക്കുന്ന സമയം 109th റൂമാണ്. അപ്പൊ തൊട്ടടുത്ത് അമ്മയുടെ ഞാൻ പറഞ്ഞു, അമ്മ മകളുടെയും മരുമകളുടെയും ഡെലിവറിന്റെ റൂം തൊട്ടടുത്താണ്. അമ്മ ഭയങ്കരമായിട്ട് ചിരിക്കുക. അപ്പൊ കൈസ് അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഒരു കൂട് വന്നതുകൊണ്ട് കട്ടായി പോയതാണ് കേട്ടോ. അമ്മുവിന്റെ ഏട്ടം വിളിച്ചിട്ട് കാര്യങ്ങൾ എന്താന്ന് ചോദിക്കാണ്ട് വിളിച്ചാണ്. അപ്പോൾ അമ്മൂൻ അച്ഛനും അമ്മയൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ അളിയന് ചെറിയൊരു പനിയുണ്ട് പാവം. അപ്പോൾ പനി ചെറിയ പനിയല്ല അല്ലേ, വലിയ നല്ലൊരു നിനക്കല്ലേ മാമയ്ക്ക് പനിയില്ലേ? നിനക്ക് അത്ര മാമന്മാരുണ്ട്? രണ്ട് മാമയില്ലേ? രണ്ട് മാമ ജിബി മാമയ്ക്ക്. അപ്പൊ അളിയുടെ ചെറിയ പനി കണ്ടോ. അപ്പൊ പനി കുഴപ്പമില്ല, അളിയൻ ടാബ്ലറ്റ് ഒക്കെ കഴിച്ചിട്ട് മലപ്പുറത്ത് ഇറങ്ങിയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഞങ്ങള് ശരിക്കും ഒന്ന് പേടിച്ചു. കാരണം എന്ന് പറഞ്ഞാൽ ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുന്ന സമയത്ത് ഞാൻ ഒരു ഭാഗം ഞാൻ ക്ലിയർ ആയിട്ട് പറയാം. നമ്മുടെ സംഭവം എന്താ പറയാ, നമ്മുടെ നാട് ഭയങ്കര മോശമുണ്ട്. അതിന്റെ എടുത്തു വരേണ്ട കാരണം എന്ന് പറഞ്ഞാൽ, പെട്ടെന്ന് ഡെലിവറിക്ക് വേണ്ടി നമ്മൾ വരുന്ന സമയത്ത് കുഞ്ഞുമോളെ റോട്ടിൽ കാരണം ഫുൾ കുലുക്കമാണ്. കാരണം ആ പാലത്തിന് ഭയങ്കര കുലുക്കമാണ് ആ പാലം. അപ്പൊ ആ പാലത്ത് കൂടെ നമ്മൾ കാറും കൊണ്ട് നമ്മൾ സ്പീഡിൽ പോയി കഴിഞ്ഞാൽ ഇളകി പോകുമ്പോൾ ഭയങ്കരമായിട്ട് അത് ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ ഇറങ്ങി നടന്നുണ്ട്. അപ്പൊ അവിടെ നിന്ന് ഒരു അവസ്ഥ, ഒരു ഡെലിവറി പോണ സമയത്ത് ഡെലിവറി ഹോസ്പിറ്റലിൽ എത്തണ അവസ്ഥ. അനുഭവിക്കുന്ന ആൾക്കാരുണ്ട്. കാരണം ഞാന് അവളെ അവിടെ കുഞ്ഞു ഡെലിവറിക്ക് പറഞ്ഞ വെള്ളം പൊട്ടിയിട്ട് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോണ സമയത്ത് ഒരു ഗർഭിണീനെ ആ പാലത്തിന്റെ അവിടെ നിന്ന് ഇറക്കി അതിന് അവളെ അത്ര ദൂരം നടത്തിക്കുമ്പോ ഉണ്ടല്ലോ. സത്യം പറഞ്ഞാൽ നമുക്ക് വോട്ടൊന്നും ചെയ്യാനേ തോന്നില്ല കാര്യം. സത്യം പറഞ്ഞാൽ വോട്ട് ചെയ്യാൻ മടിത്തു. ഏത് പാർട്ടി ആയാലും ഞാൻ ഒരു പാർട്ടിനെ പറഞ്ഞു, ഏതായാലും ദയവ് ചെയ്ത് ഇനിയെങ്കിലും ഭരണത്തിൽ വരുന്ന ആൾക്കാർ ഇങ്ങനെയുള്ള ജനങ്ങളുടെ ബുദ്ധിമുട്ട് ഒന്ന് മനസ്സിലാക്കിയിട്ട് ദയവ് ചെയ്തിട്ട് ഒന്ന് നിങ്ങൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് വോട്ട് ചെയ്യുക. ഞാൻ സത്യം എടുത്തു അത് ഏത് ഒരു പാർട്ടിനും കുറ്റം പറയല്ല, ഉള്ള ആൾക്കാരും കൂടി ദയവ് ചെയ്തിട്ട്. കാരണം ആ ഒരു സിറ്റുവേഷൻ ഞാൻ എനിക്ക് തന്നെ ഭയങ്കരമായിട്ട് സങ്കടവും ദേഷ്യവും വന്നൊരു നിമിഷമായിരുന്നു ഈ ഒരു നിമിഷം എന്ന് പറയുന്നത്. അപ്പൊ തൽക്കാലം ഇനി അതൊന്നും പറയുന്നില്ല. നമ്മൾ ഞാനൊക്കെ പറഞ്ഞിട്ട് ഇനി വഷളാക്കേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് തന്നെ മനസ്സിലായിക്കോളും. അപ്പോൾ തൽക്കാലം ഇപ്പം ഇതുവരെയാണ് അപ്ഡേറ്റ് ഉള്ളത്. ഇപ്പോൾ എല്ലാവരും വെയിറ്റിംഗ് ആണ്, ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണ്. ഇപ്പം എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുക. ബാക്കിയുള്ള വിശേഷങ്ങളെല്ലാം ഞാൻ വരും ഇതിൽ അറിയിക്കാം. ഓക്കെ, താങ്ക് യു.